കഥ അണ്ടിപ്പുട്ടു ചരിതം. രചന സലിം പറളി. ശബ്ദം എം രമേഷ് കുമാർ. അധ്യായം ഒന്ന്. കുറെ കാലം മുന്നത്തെ ഓർമ്മകളാണ്. ബാല്യ കൗമാര കാലഘട്ടം മുന്നിൽ തെളിയുന്നു. ലോവർ പ്രൈമറി അപ്പർ പ്രൈമറിയിലേക്ക് വഴിമാറിയ കാലം. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ പൂളപ്പറമ്പിലും പുഴയോരത്തും പാടവരമ്പുകളിലുമെല്ലാം കളിച്ചു നടന്നിരുന്ന കുട്ടിക്കാലം. ക്രിക്കറ്റ് കളിയിലേക്ക് കടക്കുന്നതിന് മുന്നത്തെ വിനോദങ്ങൾ പലതായിരുന്നു. ചില്ലേറ്, ഏറുവന്ത്, കൊട്ടിയും പുള്ളും, പൊത്തിക്കളി, തൊട്ടുകളി, ആട്ടക്കളം, അങ്ങനെയുള്ള കായിക വിനോദങ്ങൾ. പമ്പരം കളി, ഗോട്ടികളി, കിസേപ്പിക്കളി, കശുവണ്ടി അഥവാ പറങ്കിയണ്ടി കൊണ്ടുള്ള കളി, അങ്ങനെ വേറെയും കളികളുണ്ടായിരുന്നു. അവയിൽ പലതും ഇപ്പോൾ അന്യനിന്നു. ഫിലിം തുണ്ടുകൾ, പറങ്കിയണ്ടി, സിനിമാ താരങ്ങളുടെ പടം എന്നിവയൊക്കെ വെച്ചാണ് പാലക്കാടൻ ഗ്രാമങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഗോട്ടി കൊണ്ടുള്ള കിസേപ്പിക്കളി. ഒരു മതിലിനടുത്തോ മരച്ചുവട്ടിലോ കളം വരച്ചാണ് കളി. കളത്തിലേക്കിടാൻ രണ്ട് ഗോട്ടിയും എതിരാളി പറയുന്നതിൽ കൊള്ളിക്കാനായി മറ്റൊരു ഗോട്ടിയും. കിസേപ്പിയിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും ഇന്നെനിക്ക് ഓർമ്മയുണ്ടെങ്കിലും അതൊക്കെ ഏത് ഭാഷയിലേതാണെന്ന് ഇപ്പോഴും മാഫി മാലും. എതർ, മേല്, കിസ്സ, ഗീറ്, ബെൽറ്റാപ്പ്, കട്ട, ഒട്ട്, ഒത്തൽ, ഇട്ടുവലി, കാട്ടുവോ, ഇതിൽ പലതും ഇന്നേ വരെ മറ്റൊരു ഭാഷയിലും കേട്ടിട്ടില്ല. കിസേപ്പി ഏട്ടായിമാരും ഇക്കായിമാരും ഒക്കെ പൈസയ്ക്കാണ് കളിക്കാറുള്ളത്. ഒരുവിധം ചൂതാട്ടങ്ങൾ എന്ന പോലെ മികച്ച ഗില്ലാടികൾക്ക് പിന്നിൽ പന്തയം വെക്കുന്നവരും ധാരാളമുണ്ടാവും. ഞങ്ങൾ ഉണ്ണിച്ചക്കന്മാരും കുട്ടിച്ചക്കന്മാരും കാശിന് കളിക്കാനൊന്നും പോകാറില്ല. ഫിലിം തുണ്ടുകൾ, പടങ്ങൾ, പറങ്കിയണ്ടി, ഗോട്ടി ഇവയൊക്കെയാണ് ഞങ്ങളുടെ കൈമുതലുകൾ. ഇതിൽ കശുവണ്ടിക്കാണ് കളിയെങ്കിൽ എനിക്കൊരു പ്രത്യേക ഉശിരു വന്നു ചേരും. ഒരുവിധം കൂടെയുള്ളവരുടെ മൂലധനമൊക്കെ നമ്മുടെ ട്രൗസർ പോക്കറ്റിൽ കയറിയിരിക്കും. വൈകുന്നേരം വീട്ടിലെത്തിയാൽ വേറെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഉമ്മാക്കറിയാട്ടോ. അന്നത്തെ കളക്ഷൻ ഒരു പഴയ ടിന്നിൽ അടച്ചു വെച്ച് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കും. അതങ്ങനെ കൂടിക്കൂടി വരും. സ്കൂൾ പൂട്ടിക്കഴിഞ്ഞ് വേനലവധിയിലാണ് കളക്ഷൻ കൂടുതലാവുക. കളിച്ച് നേടുന്നത് മാത്രമല്ല അപ്പോഴത്തെ സമ്പാദ്യം. കളിക്കാൻ പോകുന്നിടത്തെ തൊടികളിലും പാടവരമ്പത്തും ഇടവഴിയിലുമൊക്കെ ധാരാളം പറങ്കിമൂച്ചികൾ നിൽപ്പുണ്ടാവും. കശുവണ്ടി ആരും തരില്ല എന്നറിയാവുന്നതിനാൽ പഴുത്തു നിൽക്കുന്ന കശുമാങ്ങ എടുക്കട്ടെ എന്ന് ചോദിക്കും. പറങ്കിപ്പഴം മഞ്ഞയും ചുവപ്പും നിറത്തിൽ പഴുത്തു നിൽപ്പുണ്ടാവും. ആ വീട്ടുകാർ പറയും, മൂച്ചി കയറി കുലുക്ക് വീഴ്ത്തിയിട്ട് പറങ്കിപ്പഴത്തിന്ന് അണ്ടി എറിഞ്ഞിട്ടിട്ട് പഴമെടുത്തോളാം. കൂട്ടത്തിലെ മരംകേറികൾ പറ്റാവുന്ന കൊമ്പിലെല്ലാം മരിഞ്ഞു കയറി ഇരുന്നും നിന്നും ചാടി തുള്ളി കുലുക്കും. പച്ചണ്ടി എങ്ങാനും വീണാൽ വീട്ടുകാരുടെ പ്രാക്കും വക്കാടവും കേൾക്കുമെന്നത് മാത്രമല്ല അവിടുത്തെ കച്ചവടം അവസാനിക്കുകയും ചെയ്യും. അതിനാൽ എല്ലാം വളരെ സൂക്ഷ്മതയിലാണ് ചെയ്യാറുള്ളത്. നിലത്ത് വീഴുന്ന പറങ്കിപ്പഴത്തിന്റെ കൂട്ടിവെപ്പും കഴുത്ത് ഞെരിച്ച് രണ്ടും രണ്ട് വഴിക്കാക്കുന്നതും ഞങ്ങൾ താഴെയുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. അന്നേരമുള്ള വർത്തമാനത്തിനിടയിൽ അവരുടെ കണ്ണു വെട്ടിച്ച് 10-12 എണ്ണമെങ്കിലും പോക്കറ്റിലാക്കണമെന്നാണ് ഞങ്ങളുടെ പദ്ധതി. അവിടുന്ന് കിട്ടിയത് മാറ്റിവെച്ച് അടുത്ത തൊടിയിലേക്ക്. കിട്ടുന്ന പറങ്കിമാങ്ങകൾ എവിടുന്നേലും ഉപ്പ് സംഘടിപ്പിച്ച് ഉടൻ തന്നെ ചാപ്പിടും. ഓരോരുത്തരും അടിച്ചു മാറ്റി പോക്കറ്റിലാക്കിയ രത്നങ്ങൾ തുല്യമായി വീതം വയ്ക്കും. അല്ലറ ചില്ലറ വഴക്കും വക്കാടും ഒക്കെ പതിവാണ്. പക്ഷേ കൂട്ടത്തിൽ മുതിർന്നവന്റെ തീർപ്പ് വന്നാൽ പിന്നെ അപ്പീലില്ല. പലരും അന്നത്തെയോ പിറ്റത്തെയോ കളിക്ക് മുതലിറക്കാനാണ് ഇത് ഉപയോഗിക്കുക. ചിലർ അടുത്തുള്ള പെട്ടിക്കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് കടവയോ മിഠായിയോ സോഡയോ വാങ്ങിക്കും. അപൂർവം ചിലർ കിട്ടുന്ന ചില്ലറയും വാങ്ങിവെക്കും. വെള്ളിയും ചൊവ്വയും മാറി വരുന്ന പരളി കല്യാണിയിലെയും എടത്ര ശ്രീദേവിയിലെയും സിനിമയ്ക്ക് പോകാനുള്ള ചില്ലറ ആ വഴിയിലൂടെ കണ്ടെത്തും. എന്റെ ലക്ഷ്യം അതൊന്നും ആയിരുന്നില്ലട്ടോ. പഴയ തട്ടിമ്പുറത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ടിന്നിനുള്ളിൽ കിട്ടുന്നതെല്ലാം കൂട്ടിവെക്കും. ഒന്ന് നിറഞ്ഞാൽ മറ്റൊന്നിൽ. ഇടയ്ക്കൊക്കെ ഏതെങ്കിലും കൂട്ടുകാരുടെയോ കുടുംബക്കാരുടെയോ വീട്ടിൽ പോയാലും ട്രൗസർ പോക്കറ്റിലൂടെ ഈ കശുവണ്ടി കള്ളക്കടത്ത് നടത്താറുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്തായിരുന്നോ? ഞങ്ങളുടെ തൊടിയിലന്ന് 5-6 തരം നല്ല ഇനം വലിയ മാവുകളും തെങ്ങും കരിമ്പനകളും ഈറമ്പനയും നാരകവും ഇരുമ്പാമ്പുളിയും 2 തരം പ്ലാവുമൊക്കെയുണ്ട്. പക്ഷേ പറങ്കിമാവ് മാത്രം ആകെയുള്ളത് 1 എണ്ണം. അതാണെങ്കിൽ നാണിച്ച് നാണിച്ച് 5-6 എണ്ണം ഉണ്ടായെങ്കിലായി. അപ്പൊ പിന്നെ പറങ്കിയണ്ടി സംഘടിപ്പിക്കാൻ ഇത്തരം ഉടായ്പകൾ ഇറക്കിയേലെ പറ്റൂ. അങ്ങനെ പഴയ തട്ടിൻപുറത്തെ മാറാലകൾ നീക്കി ചിരട്ടകൾക്കിടയിലൂടെ മുട്ടിലിഴഞ്ഞ് നിറഞ്ഞ ടിന്നുമായി ഒരു സുപ്രഭാതത്തിൽ വീടിന് പിന്നിലെ മുറ്റത്തെ കറ്റക്കളത്തിലേക്ക്. നേരത്തെ തന്നെ ഉമ്മാനോട് സമയവും സമ്മതവും ചോദിച്ച് എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. ഉമ്മ ഒരു പണിയേറ്റെടുത്താൽ ഭിന്നത ഏറ്റെടുത്തതാ. നമ്മുടെ സഹായമൊന്നും ഉമ്മാക്കാവശ്യമില്ല. എന്നാലും പിന്നാലെ സംശയങ്ങളും സഹായങ്ങളുമായി കൂടെയുണ്ടാവും.
ഒപ്പം കാര്യങ്ങൾ അറിയുന്ന അനിയനും കഥയൊന്നും അറിയാത്ത കുഞ്ഞനിയത്തിയും കുഞ്ഞനിയനും കറ്റക്കളത്തിൽ നെല്ല് പുഴുങ്ങാറുള്ള അടുപ്പിനു മുകളിലേക്ക് ഒരു പഴയ മൺചട്ടിയെത്തും. അടുപ്പിലേക്ക് ഓലക്കൊടിയും അരിപ്പാക്കൊടിയും കൊതുമ്പും ചുള്ളിക്കൊമ്പുകളും. ഉമ്മയുടെ സഹായി പാർക്കോലിൽ നല്ല മൂത്തു വിളഞ്ഞ ഉണക്കത്തേങ്ങ പൊളിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ചിരവാനുള്ള ചിരവിയും വറുക്കാനുള്ള അരിയും ചേർക്കാനുള്ള ശർക്കരയും ഇതൊക്കെ ഇടിച്ചു പൊടിച്ചു ചേർക്കാനുള്ള ഉരലും മുലക്കിയുമൊക്കെ ഉമ്മയും സഹായിയും റെഡിയാക്കുന്നതേയുള്ളൂ. അപ്പോഴേക്കും നമുക്ക് അടുപ്പിൽ തീ കൂട്ടിയാലോ? കശുവണ്ടി വറുത്തെടുത്ത് ഒന്ന് ചൂടാറിയിട്ട് വേണ്ടേ അത് തല്ലി പൊട്ടിച്ച് അണ്ടിപ്പരിപ്പെടുക്കാൻ? ഹൗ, അന്നേരത്തെ ആ ഒട്ടുക്കത്തെ മണമുണ്ടല്ലോ, എല്ലാ കൺട്രോളും കാറ്റിൽ പറത്തുട്ടാ. ആ സ്പെഷ്യൽ മണമൊന്ന് എല്ലാവരും മൂക്കിലോട്ട് വലിച്ചു കയറ്റിക്കൊള്ളു. കഥയുടെ രസകരമായ ബാക്കി കേൾക്കുവാൻ രണ്ടാം അധ്യായം വരെ കാത്തിരിക്കുക. നന്ദി.